എയ്ഡഡ് കോളേജ് ഡിഗ്രി അധ്യാപകർക്ക് റിസർച്ച് ഗൈഡ് ആകാനുള്ള അവസരം കണ്ണൂർ സർവകലാശാല നിഷേധിച്ചെന്ന് പരാതി. രണ്ടു മാസം മുൻപ് പിൻവലിച്ച തീരുമാനമാണ് വീണ്ടും നടപ്പാക്കിയതെന്ന് കാണിച്ച് പ്രതിപക്ഷ അധ്യാപക സംഘടന വൈസ് ചാൻസലറിന് പരാതി നൽകി. 2022 യു ജി സി റെഗുലേഷൻ പ്രകാരമാണ് നടപടിയെന്നും റെഗുലേഷനിൽ വ്യക്തത കുറവുണ്ടെന്നുമാണ് സർവകലാശാലയുടെ വിശദീകരണം. വലിയ പ്രതിഷേധം ഉയർന്നതോടെ പിൻവലിച്ച തീരുമാനമാണ് വീണ്ടും നടപ്പാക്കിയത്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഗവേഷണം ചെയ്യാനുള്ള അവസരം നഷ്ടമാക്കുന്ന നടപടിയാണെന്നാണ് പരാതി. രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രയത്നം സർവകലാശാലയിൽ ഉന്നത കേന്ദ്രങ്ങൾ നടത്തുകയും ശക്തമായ പ്രതിഷേധം കുളയധ്യാപകർ ഉയർന്നു വന്നതിന്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് പിന്മാറുകയും ഒരു ആക്റ്റീവ് നോട്ടിഫിക്കേഷൻ ഇറക്കിക്കൊണ്ട് കോളേജ് അധ്യാപകർക്ക് ഗൈഡ്ഷിപ്പിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു. യു ജി സി നിയമങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് കോളേജ് അധ്യാപകർക്ക് റിസർച്ച് ഗൈഡുമാരാകാനുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കുന്ന സംവിധാനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർവകലാശാലയ്ക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതം, നാക്ക് ഗ്രേഡിംഗിലടക്കം താഴോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും റിസർച്ച് സ്കോളേഴ്സിന് അവസരങ്ങൾ കുറയുകയും കോളേജ് അധ്യാപകർക്ക് ഉയരാനും വളരാനുമുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഈ സംവിധാനം കൊണ്ടുവരുന്നതുകൊണ്ട് ഇവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. 2022 യു ജി സി റെഗുലേഷൻ കണ്ണൂർ സർവകലാശാലയിൽ നടപ്പാക്കിയിരുന്നു. ഇതുപ്രകാരമാണ് നടപടിയെന്ന് വിശദീകരിക്കുമ്പോഴും റെഗുലേഷനിൽ വ്യക്തത തേടി യു ജി സിക്ക് സർവകലാശാല കത്തയച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.